നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി കുറ്റകൃത്യം നടത്തി 5-ാം ദിവസമാണ് പ്രതികളായ ചാത്തന്നൂർ മാമ്പിളിക്കുന്നും കവിതാരാജിൽ കെ ആർ പത്മകുമാർ ഭാര്യ എം ആർ അനിതാകുമാരി മകൾ പി അനുപമ എന്നിവർ പിടിയിലാകുന്നത്. പത്മകുമാറിനെ അടുത്തറിയാവുന്ന ചിലർ നൽകിയ സൂചനകളാണ് ഇരുട്ടിൽ തപ്പിയ പോലീസിന് തുണയായത്. കേസ് ദുർബലമാക്കിയതിൽ പോലീസ് സേനയിലും അതൃപ്തി പുകയുകയാണ്. പലരും ഇക്കാര്യം ഉന്നത ഉദ്യോഗസ്ഥരോട് പ്രകടിപ്പിച്ചതായാണ് വിവരം. പ്രതികളെ നന്നായി ചോദ്യം ചെയ്യാതെ VIP പരിഗണനയോടെയാണ് ചില ഉന്നത ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കുന്നതെന്നാണ് പരാതി. ചോദ്യം ചെയ്യാനെത്തിയ ചില ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. തെളിവുകളില്ലാതെ ദുർബലമായ അവസ്ഥയിലാണ് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറുന്നത്. പിടിയിലായ 3-അംഗ സംഘം പറയുന്ന മൊഴികൾ വിശ്വസിച്ച് തെളിവ് ശേഖരിക്കേണ്ട അവസ്ഥയിലായി പോലീസ്. പിടിച്ചെടുത്ത മൊബൈൽ ഫോണുകളിലും കാര്യമായ ഡേറ്റ ഉണ്ടായിരുന്നില്ല. മൂവരെയും പ്രത്യേകമായി ചോദ്യം ചെയ്തപ്പോൾ മൊഴിയിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തി. തെളിവുകൾ എവിടെ നശിപ്പിച്ചെന്ന ചോദ്യങ്ങൾക്ക് പല ഉത്തരങ്ങൾ ലഭിച്ചു. ആദ്യഘട്ടത്തിലെ പോലീസ് അന്വേഷണം പൂർണ്ണ പരാജയമായിരുന്നു. 27 വൈകിട്ട് 4:20 കുട്ടിയെ തട്ടിയെടുത്ത സംഘം കാറിൽ 3.5 മണിക്കൂറോളം റോഡിലൂടെ കറങ്ങി നടന്നു. 2 തവണ വ്യാജ നമ്പർ പ്ലേറ്റുകൾ സ്ഥാപിച്ചു. സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് പഴുതടച്ച് വാഹന പരിശോധന നടത്തിയെന്നാണ് പോലീസിൻ്റെ അവകാശവാദം. തട്ടിക്കൊണ്ടുപോയ റൂട്ടിൽ തന്നെ കറങ്ങിയ കാർ പരിശോധിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല. പിറ്റേ ദിവസം നിരീക്ഷണ ക്യാമറകളിൽ വെള്ളക്കാറിൻ്റെ സാന്നിധ്യം പലയിടങ്ങളിലും കണ്ടെത്തിയിരുന്നു. കുട്ടിയെ ഉപേക്ഷിച്ച ശേഷം വീട്ടിലെത്തിയ പ്രതികൾ തെളിവുകൾ ഓരോന്നായി നശിപ്പിച്ചു. പിടിയിലാകാതിരിക്കാൻ തമിഴ്നാട്ടിലേക്കും കടന്നു. പോലീസ് ചോദ്യം ചെയ്യലിൽ പറയേണ്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചു. കാണാതെ പഠിച്ചു പറയുന്നത് പോലെയാണ് പലപ്പോഴും മൊഴി നൽകിയെന്നാണ് വിവരം. കാറിലുണ്ടായിരുന്ന 4-ാമത്തെയാൾ ആരെന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരമില്ല. തെളിവുകളെല്ലാം നശിപ്പിച്ചെന്ന കണ്ടെത്തലിലും പ്രതികൾ തട്ടിക്കൊണ്ടുപോകലിനായി പദ്ധതിയിട്ടതിൻ്റെ വിവരങ്ങളും ചിത്രങ്ങളും അടങ്ങിയ നോട്ട്ബുക്കും ഡയറിയും പിടിച്ചെടുത്തെന്നാണ് പോലീസ് വാദം. പ്രതികളെ കുറിക്കുന്ന ഒട്ടേറെ ശാസ്ത്രീയ തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചതായെന്നാണ് വിവരം. പത്മകുമാറിൻ്റെ വീട്ടിൽ നിന്ന് ലഭിച്ച ബാലികയുടെ വിരലടയാളം, ഡിജിറ്റൽ തെളിവുകൾ, നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ, ചില സാക്ഷിമൊഴികൾ എന്നിവ ഇനി നിർണായകമാകും. അതേസമയം തട്ടിക്കൊണ്ടുപോയ കാറിൽ നിന്ന് ഇളക്കി മാറ്റിയ വീൽ കപ്പുകൾ കഴിഞ്ഞ ദിവസം പോളച്ചിറയിലെ ഫാം ഹൗസിൽ നിന്നും കണ്ടെത്തിയിരുന്നു. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം പ്രതി പത്മകുമാറുമായി ഇന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ഫാം ഹൗസിൽ നടത്തിയ തിരച്ചിലാണ് ഇവ കണ്ടെടുത്തത്. ഫാം ഹൗസിൽ ജലസംഭരണി കെട്ടിടത്തിലെ മുറിയിൽ നിന്നാണ് വീൽ കപ്പുകൾ കണ്ടെത്തിയത്. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ പ്രതികളുടെ വീട്ടുമുറ്റത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. വീട്ടുമുറ്റത്ത് കിടന്ന കാറിന് വീൽ കപ്പുകൾ ഇല്ലായിരുന്നു. സംഭവത്തിന് ശേഷം ഇളക്കി മാറ്റിയതാകുമെന്നാണ് സംശയം. പ്രതി പത്മകുമാറുമായി ഫാം ഹൗസിൽ കന്നുകാലി ഷെഡിലും അന്വേഷണ സംഘമെത്തി. ഫാം ഹൗസിന് പുറമെ പ്രതികളുടെ ചാത്തന്നൂർ മാമ്പിളിക്കുന്നത്തെ വീട്ടിലും കഴിഞ്ഞ ദിവസം തെളിവെടുപ്പ് നടത്തി. റൂറൽ ക്രൈംബ്രാഞ്ച് DISP MM ജോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം രഹസ്യമായാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ 2 സ്ഥലങ്ങളിലും വീണ്ടും തെളിവെടുപ്പിനെത്തിച്ചത്. 9:45 പ്രതികളുടെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയിരുന്നു. 10 ഫാം ഹൗസിലും തെളിവെടുപ്പ് നടത്തി. കഴിഞ്ഞ ദിവസം 2 സ്ഥലങ്ങളിലും പത്മകുമാറിൻ്റെ ഭാര്യ MR അനിതാകുമാരി, മകൾ P അനുപമ എന്നിവരെ കൊണ്ടുവന്നില്ല.